പുതുപ്പള്ളിയിൽ മൃഗസംരക്ഷണ വകുപ്പ് സെന്ററിൽ വ്യാജരേഖയുണ്ടാക്കി ജോലി ചെയ്ത സതിയമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. വ്യാജരേഖ ചമയ്ക്കൽ ആൾമാറാട്ടം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിശദാംശങ്ങളുമായി മനു മാടപ്പാട്ട് ചേരുകയാണ്. മനു, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ഇപ്പോൾ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാജരേഖ ചമച്ച് മൃഗസംരക്ഷണ വകുപ്പ് സെന്ററിൽ ജോലി ചെയ്ത സതിയമ്മയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വ്യാജരേഖ ചമയ്ക്കൽ, ആൾമാറാട്ടം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, അന്ന് അതായത് ഈ സതിയമ്മ അംഗമായ കുടുംബശ്രീയായ ഐശ്വര്യ കുടുംബശ്രീയുടെ സെക്രട്ടറി സുധാമോൾ, പ്രസിഡന്റ് ജാനമ്മ, ഒപ്പം തന്നെ ഇവർ ജോലി ചെയ്ത മൃഗ സെന്റർ ഉണ്ടല്ലോ, മൃഗാശുപത്രി സെന്റർ, അവിടുത്തെ വെറ്റിനറി സെന്റർ ഫീൽഡ് ഓഫീസറായ ബിനു എന്നിവരും പ്രതികളാണ്. ഇത്രയും പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ബിനുവിനെതിരെ ഇതിനു പുറമെ, ഈ പോലീസ് കേസിന് പുറമെ, വകുപ്പുതല നടപടിക്കും സാധ്യത കാണുന്നുണ്ട്. നേരത്തെ രേഖകൾ പ്രകാരം, അതായത് അവിടെ ഈ സതിയമ്മയ്ക്ക് പകരം ജോലി ചെയ്യേണ്ടിയിരുന്ന ലിജിമോളുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സംഭവം പുറത്തേക്ക് വരുന്നത്, അതായത് ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി സംസാരിച്ചതിന് ഈ സതിയമ്മയ്ക്കെതിരെ നടപടിയെടുത്ത്, അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. അത് കുറച്ച് ദിവസം വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു മാധ്യമങ്ങളടക്കം. എന്നാൽ പിന്നീട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഇതിൻ്റെ പുറകിൽ നടന്ന വലിയ കള്ളക്കളികളെക്കുറിച്ച് ബോധ്യമായത്. അതായത് ഈ സതിയമ്മയുടെ കാലാവധി ഫെബ്രുവരി മാസത്തിൽ അവസാനിച്ചതായിരുന്നു. കുടുംബശ്രീ, ഐശ്വര്യ കുടുംബശ്രീ ആണ് അവിടെ അങ്ങോട്ടേക്ക് ജോലിക്കായി ആളുകളെ നൽകിയിരുന്നത്. കാരണം ഈ എംപ്ലോയ്മെൻറ്റ് സെൻ്റർ വഴി, എക്സ്ചേഞ്ച് വഴി അങ്ങനെയാണ് ജോലിക്ക് ആളെ നൽകിയിരുന്നത്. പക്ഷേ അത് പ്രകാരം ഈ സതിയമ്മയുടെ കാലാവധി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അവസാനിച്ചതാണ്. അതിനുശേഷം ലിജിമോൾ എന്ന വ്യക്തിക്കായിരുന്നു രേഖകൾ പ്രകാരം അവിടെ ജോലി ചെയ്യാൻ അവസരമുണ്ടായിരുന്നത്. എന്നാൽ ഈ കാര്യം ലിജിമോൾ അറിഞ്ഞിരുന്നില്ല. പകരം ലിജിമോളുടെ പേരിൽ സതിയമ്മ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. ജോലി ചെയ്തുവെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ശമ്പളം വാങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വലിയ വിവാദമായ സംഭവം നടന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അവർ ഏതോ മാധ്യമത്തിൽ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി സംസാരിക്കുകയും അനുകൂലിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് അതിനുശേഷമാണ് ഈ പറയുന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. അന്നേരം വാർത്ത പുറത്തു വന്നത് ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് ഇവർക്ക് ജോലി നഷ്ടമായി എന്ന രീതിയിലാണ്. അത് വലിയ രീതിയിൽ കോൺഗ്രസ് അത് ആഘോഷമാക്കുകയും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒക്കെ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. തിരുവഞ്ചൂരൊക്കെ അവിടെ എത്തി നടത്തിയ നടപടികളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവർക്ക് ജോലി തിരിച്ചു കൊടുക്കണം, ജോലി തിരിച്ചു കിട്ടുന്നത് വരെ കോൺഗ്രസ് സമരം ചെയ്യും എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയതാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുകയായിരുന്നു. ഇവർ വ്യാജരേഖ ചമച്ചാണ് ജോലി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ജോലിയിൽ തുടർന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വലിയ വഴിത്തിരിവിലേക്ക് പോവുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇലക്ഷൻ സമയത്ത് കോൺഗ്രസും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ വാർത്ത യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് കുരുക്കായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തന്നെയാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ സതിയമ്മയ്ക്കെതിരെ എന്തായാലും കേസെടുത്തിരിക്കുകയാണ്. വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനു മാടപ്പാട്ട്.